ഇതിപ്പോൾ നമ്മളുടെ തേർഡ് എപ്പിസോഡാണ് സ്കോളർഷിപ്പുകളെ പറ്റിയുള്ളത്. ഞാൻ അവൻ വർഗീസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോളർഷിപ്പുകൾ സെർച്ച് ചെയ്യണതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് എനിക്കറിയാവുന്ന എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്കോളർഷിപ്പുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് സ്കോളർഷിപ്പ് ടു സ്റ്റഡി എബ്രോഡ് എന്ന് നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയിരിക്കും ഗൂഗിളിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ റീഡയറക്റ്റ് ചെയ്യുന്നത്, ഗൂഗിള് റീഡയറക്ട് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകുന്ന വെബ്സൈറ്റുകൾ, ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഏജൻസികളോ അങ്ങനത്തെ സ്കോളർഷിപ്പുകളിലേക്ക് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറേ സ്കോളർഷിപ്പുകളെ പറ്റി അറിയാനൊക്കെ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓഫ്കോഴ്സ് അതൊക്കെ എന്താ പറയുക, നമുക്കൊക്കെ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്കോളർഷിപ്പുകളും പുറത്ത് രാജ്യങ്ങളിൽ നമുക്ക് പഠിക്കാനും ലിവിങ് എക്സ്പെൻസും നമ്മുടെ ട്യൂഷൻ ഫീസൊക്കെ കവർ ചെയ്യുന്ന ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുകളൊക്കെ ഒരുപാട് നല്ല നല്ല സ്കോളർഷിപ്പുകൾ നമ്മളുടെ പർട്ടിക്കുലർലി ഫോർ ഇന്ത്യൻസും പിന്നെ മറ്റു രാജ്യങ്ങളിലെ ഇപ്പം USA, യൂറോപ്പ് അല്ലെങ്കിൽ UK, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് പഠിക്കുന്നതിന് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്കോളർഷിപ്പുകൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഇപ്പോൾ പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റാ സ്കോളർഷിപ്പ്, അത് കോർണൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു കൊളാബറേഷനിൽ ടാറ്റ ഫൗണ്ടേഷനും ഇതൊക്കെ ആയിട്ട് ഒരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് USA കൊടുക്കുന്നതാണ്. അത് ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പോൾ ഇന്ത്യൻസിന് എല്ലാവർക്കും സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആക്സസ് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ് അത്. അപ്പോൾ പിന്നെ കോമൺവെൽത്ത് സ്കോളർഷിപ്പ്, എന്താ പറയുക, ഒബ്വിയസ്ലി വേൾഡ് മൊത്തം ഫേമസ് ആയിട്ടുള്ള കോമൺവെൽത്ത് കൺട്രീസിൽ ഉള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. UK കോമൺവെൽത്ത് കൺട്രീസിലത്തെ സ്റ്റുഡൻസിന് PhD ലെവലിൽ പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നതാണത്. പിന്നെ ഐ മീൻ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ ആ സെക്ഷനിലൊക്കെയാണ് അത് കൊടുക്കുന്നത്. പിന്നെ ഷെവനിങ് സ്കോളർഷിപ്പ്, ഫെലിക്സ് സ്കോളർഷിപ്പ്, ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്കോളർഷിപ്പ്. അത് നല്ലൊരു എന്താ പറയുക പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓസ്ട്രേലിയ അവാർഡ് സ്കോളർഷിപ്പ്, ഇന്ത്യൻ ശിവത സാനി ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ്, അത് UK, യൂറോപ്പ്, മെൽബൺ, ഓസ്ട്രേലിയ എംബസി, അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളും. ഇത് എന്താ പറയുക, ഡയറക്റ്റ് നമ്മളായിട്ട് നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മൾ എഴുതുന്ന റിസർച്ച് പ്രൊപ്പോസലൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകളാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കും എക്സെപ്ഷണലി ടാലൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ കിട്ടുന്ന നല്ല എന്താ പറയുക അങ്ങനത്തെ സ്കോളർഷിപ്പുകളാണ്. എന്തായാലും ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ സ്കോളർഷിപ്പുകളല്ലാതെ പിന്നെ നമ്മൾ എന്താ പറയുക മറ്റ് സ്കോളർഷിപ്പുകൾ നമ്മൾ സെർച്ച് ചെയ്യാൻ പഠിക്കണം, കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഇപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്തിരുന്ന വെബ്സൈറ്റ് എന്നൊക്കെ പറയുന്നത് findapphd.com, അല്ലെങ്കിൽ ഇപ്പോൾ UKയിലൊക്കെ സെർച്ച് ചെയ്യുന്നത് jobs.ac.uk. അതൊക്കെ വൺ ഓഫ് ദ എന്താ പറയുക എനിക്ക് എല്ലാം അവൈലബിൾ. പിന്നെ നേച്ചറിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അപ്പോൾ അതിലൊക്കെ എല്ലാ സ്കോളർഷിപ്പുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസും അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ അതിൽ വരും. പിന്നെ ഒരു യുറാക്സസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് യൂറോപ്പിലൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് URAXX.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിരുന്നത് മെയിൻലി അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സ്കോളർഷിപ്പ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, സ്കോളർഷിപ്പ് എന്നല്ല ഈ ഫണ്ട് എന്താ പറയുക ഒരു പ്രൊജക്റ്റിലേക്കുള്ള ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻഷിപ്പോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലുള്ള പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റുഡൻഷിപ്പൊക്കെ ഞാൻ സെർച്ച് ചെയ്തിരുന്നിരുന്ന വെബ്സൈറ്റുകളാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ എന്താ പറയുക മറ്റേ മുമ്പ് പറഞ്ഞ പോലത്തെ ഈ സെലിബ്രേറ്റഡ് സ്കോളർഷിപ്പുകളൊക്കെ നോക്കി നോക്കി എനിക്ക് ലാസ്റ്റ് മടുത്തു, കാരണം എൻ്റെ പ്രോസസ്സൊക്കെ ഭയങ്കര ഞാൻ എനിക്കത്ര ടാലൻറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കത് ലാസ്റ്റ് എന്ന് പറയുന്ന നിരാശയൊക്കെയായി. ഞാൻ നോക്കിയിരുന്നു അങ്ങനത്തെ സ്കോളർഷിപ്പുകളൊക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. അപ്പം എന്തായാലും ഒബ്വിയസ്ലി നിങ്ങൾ നല്ല കഴിവുള്ള എല്ലാവരും അതിനു വേണ്ടി ട്രൈ ചെയ്യുക, എല്ലാവർക്കും കഴിവുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ സെക്യൂർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ, അതായത് ഇതിൻ്റെ കുറച്ചും കൂടെ താഴ്ചത്തട്ടിൽ നിൽക്കുന്ന സ്കോളർഷിപ്പുകൾ, എന്താ പറയുക ഇതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, അത്രയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ഫേമസ് സ്കോളർഷിപ്പുകളല്ലാന്നുള്ളൂ. അപ്പൊ എന്റെ എന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്യൂൻമേരി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നത്. അപ്പൊ എനിക്ക് സ്കോളർഷിപ്പ് തരുന്നത് ക്യൂൻമേരി യൂണിവേഴ്സിറ്റിയും
പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഫണ്ട് ചെയ്യുന്നത് കിംമരി യൂണിവേഴ്സിറ്റിയുടെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് ചെയ്യുന്ന സ്റ്റുഡൻഷിപ്പിന് ഫണ്ട് ചെയ്യുന്ന സ്കോളർഷിപ്പാണ്. അപ്പോൾ അതൊരു വർഷത്തിൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഓരോ പ്രൊഫസർമാരുടെ പ്രൊജക്റ്റിന് അനുസരിച്ചിട്ടായിരിക്കും ആ പ്രൊഫസർക്കായിരിക്കും അത് അസൈൻ ചെയ്യുക. അപ്പോൾ ആ പ്രൊഫസറിൻ്റെ കീഴിലായിരിക്കും ഈ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും ഒരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ നമുക്കൊരു സാലറിയും പിന്നെ നമ്മളുടെ ട്യൂഷൻ ഫീസ് എല്ലാം കവർ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ്. അപ്പോൾ അതാണ് എൻ്റെ സ്കോള. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്, പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. നേരത്തെ പറഞ്ഞ ഈ ലിസ്റ്റിലുള്ള ഡാഡ് ജർമ്മനിയിലുള്ള നല്ലൊരു സ്കോളർഷിപ്പാണ്. അപ്പോൾ അതുപോലത്തെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്കോളർഷിപ്പുകൾക്കും വേണ്ടിയിട്ട് ആദ്യം ട്രൈ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റൊക്കെ നല്ല രീതിയിൽ, ഐ മീൻ എന്താ പറയുക, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുക, നല്ല പ്രൊഫസർമാരുടെ കീഴിൽ, നല്ല സൂപ്പർവൈസേഴ്സിൻ്റെ കീഴിൽ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു കോൺഫറൻസിൽ അത് പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് നിങ്ങളുടെ എന്താ പറയുക കരിയറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പബ്ലിക്കേഷൻസ് കോൺഫറൻസസ് ഒക്കെ. അത് അറ്റൻഡ് ചെയ്യലും അത് പ്രസൻറ്റ് ചെയ്യലും പോസ്റ്ററായിട്ട് പ്രസൻറ്റ് ചെയ്യലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളത് പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അത് എങ്ങനെ നോക്കിയാലും മാസ്റ്റേഴ്സിൻ്റെ ഒപ്പം തന്നെ അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സ്കോളർഷിപ്പുകളിലേക്കൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഈ സ്കോളർഷിപ്പുകളുടെയൊക്കെ കണ്ടീഷനിൽ തന്നെ ചിലതിലൊക്കെ പറയുന്നുണ്ടാവും ഈ പബ്ലിഷ്ഡ് പേപ്പേഴ്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും. ചില സ്കോളർഷിപ്പുകളൊക്കെ ഫണ്ട് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഡി എസ് ടി പ്രൊവൈഡ് ചെയ്യുന്ന ഓവർസീസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് വേൾഡിലെ നല്ല top 10 യൂണിവേഴ്സിറ്റികളിൽ നമ്മളൊരു അഡ്മിഷൻ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പം എന്തോന്ന് എനിക്കത് ഓർമ്മയില്ല, ഞാൻ ഒരു 2 വർഷം മുന്നേ നോക്കിയത് അത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫസിൻ്റെ താഴെയുള്ള സ്കോളർഷിപ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ യൂണിവേഴ്സിറ്റികളിലും റിസർച്ചിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ അവർ സ്പോൺസർ ചെയ്യും. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റലായിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരിട്ടായിട്ടോ ഒക്കെ സ്റ്റുഡൻസിന് അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഒക്കെ ഈ പ്രൊജക്റ്റുകളായിട്ടായിരിക്കും അതൊക്കെ ഫണ്ട് ചെയ്യപ്പെടുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റൊക്കെ ആയിട്ടായിരിക്കും അത് ഫണ്ട് ചെയ്യപ്പെടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ ഇപ്പോൾ ഫൈൻഡ് എ പി എച്ച് ഡി സ്കോളർഷിപ്പ് ഡി ബി അല്ലെങ്കിൽ ജോബ്സ് ഡോട്ട് എ സി ഡോട്ട് യു കെ യുവർ ആക്സസ് ഡോട്ട് കോം ഇതിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത പ്രൊജക്റ്റിൻ്റെ ഫീൽഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡോ സ്പെസിഫിക് ആയിട്ട് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള മേഖലയിൽ ഉള്ള എല്ലാ ഓപ്പണിങ്സും നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് കൂടും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ്ലി ഒരു പ്രൊജക്ട് പ്രപ്പോസലൊന്നും എഴുതേണ്ട ആവശ്യം വരില്ല. അപ്പോൾ പ്രോസസ് ലിറ്റിൽ മോർ എന്താ പറയുക കുറച്ചും കൂടെ നമുക്ക് കുറഞ്ഞ് കിട്ടും, പ്രോസസ്സിൻ്റെ കോംപ്ലിക്കേഷൻ കുറച്ചും കൂടെ കുറഞ്ഞ് കിട്ടും. പിന്നെ പക്ഷെ ചില യൂണിവേഴ്സിറ്റിയിലത് പ്രൊജക്ട് പ്രപ്പോസൽ അവരെന്തായാലും ചോദിക്കുന്നുണ്ടോ. കാരണം നമ്മളുടെ ഈ ഈ വിഷയത്തിലുള്ള നമ്മളുടെ അറിവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് പ്രധാനമായിട്ടും സെർച്ച് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ എൻ്റെ ഞാൻ എങ്ങനെ സെർച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഈ സോളാർ സെൽ മേഖലയിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എനർജി സെക്ടറിൽ വർക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് എടുക്കും, അതിൻ്റെ സെർച്ച് ബാറിൽ പോകും, എന്നിട്ട് സോളാർ സെൽ അല്ലെങ്കിൽ തിൻ ഫിലിം അല്ലെങ്കിൽ ഫോട്ടോവോൾട്ടൈക്സ് അങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു നമ്പർ ഓഫ് സ്കോളർഷിപ്പ് അതിൽ കാണിക്കും. അപ്പോൾ അതിൽ ഫിൽട്ടർ ചെയ്യും. അപ്പോൾ അതിൽ ഫിൽട്ടർ ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഫുള്ളി ഫണ്ടഡ് നോക്കും. കാരണം നമുക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ കേസിൽ എനിക്ക് സ്വയം ഫണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഫുള്ളി ഫണ്ടഡ് ആണെങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെ. അപ്പോൾ പിന്നത്തെ ഫിൽട്രേഷൻ വരുന്നത് പല സ്കോളർഷിപ്പുകളും ഈ ഫോറിൻ നാഷണൽസിന് അവൈലബിൾ ആയിരിക്കില്ല.
ഇപ്പോൾ യു കെയിലോ അല്ലെങ്കിൽ യു എസിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ യൂറോപ്യൻ സിറ്റിസണോ അല്ലെങ്കിൽ യു കെ സിറ്റിസണോ അല്ലെങ്കിൽ യു എസ് എ സിറ്റിസണോ ഒക്കെ മാത്രം കൊടുക്കുന്ന കുറേ സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി അതെന്തായാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ തന്നെ പറ്റില്ല. അപ്പോൾ ഫിൽട്ടർ ചെയ്യുന്നത് ഫോറിൻ നാഷണൽസിനും അവൈലബിൾ ആയിട്ടുള്ള ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ്. അപ്പോൾ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് ചിലപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ മന്ത്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചിലപ്പോൾ ഒരു പത്തൊക്കെയാണ് ഒരു മാസമൊക്കെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് ഈ ഫീൽഡിൽ. പിന്നെ ഇതിൻ്റെ റിലേറ്റഡ് ഫീൽഡായിട്ടുള്ള ഇപ്പോൾ ഞാൻ സോളാർ സെല്ല് നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ LEDകളും അങ്ങനത്തെ അങ്ങനത്തെ ഫീൽഡിൽ തിൻ ഫിലിമിൻ്റെ എല്ലാ മേഖലയിലും പിന്നെ ഈ PVD ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫീൽഡിലും ഞാൻ നല്ല രീതിയിൽ സെർച്ച് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ നോക്കുന്നതായിരിക്കും ഇപ്പോൾ ജനറലി നമ്മളൊരു ഐഡിയ ഇല്ലാണ്ട് നേരിട്ട് വന്നിട്ട് PhD അബ്രോഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എന്താ പറയുക കൺവിൻസിങ് ആയിട്ട് നമുക്കും ഇപ്പോൾ അവർക്കും ഇപ്പോൾ നമ്മൾക്കൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് അതിൽ ആ മേഖലയിൽ എന്തെങ്കിലും അറിവ് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ആ മേഖലയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആണെന്ന് തോന്നുന്ന മേഖലകൾ അപ്പോൾ അത് സെർച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ എന്തായാലും പ്രൊജക്റ്റ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് ചെയ്യുന്നതെന്നും അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് എന്താണെന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടി പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ നമ്മളുടെ അറിവ് ഡെവലപ്പ് ചെയ്യാൻ നോക്കാം റിസർച്ച് കാര്യങ്ങളിലുള്ള. അപ്പം ഇത് ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഈ PhD സ്കോളർഷിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഈ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് കിട്ടുമോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്യാനൊക്കെ സ്കോളർഷിപ്പ്. അപ്പോൾ അതുപോലെയുള്ള സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. ഈ ഫണ്ടഡ് മാസ്റ്റേഴ്സ് റിസർച്ച് ഓറിയൻറ്റഡ് മാസ്റ്റേഴ്സിന് ഈ പറഞ്ഞ പോലെ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ അത് എന്താ പറയുക കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് എണ്ണം മാത്രമാണ് അത് നമുക്ക് ഫണ്ടിങ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാനും പറ്റുന്ന കുറേ സ്കോളർഷിപ്പുകളുണ്ട്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള കുറേ സ്കോളർഷിപ്പുകൾ മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഒക്കെ ചെയ്യാൻ പറ്റിയ സ്കോളർഷിപ്പുകളാണ്. അപ്പോൾ അതിലൊക്കെ എന്തായാലും അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമാണ് ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മളതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുക, നമ്മളുടെ ഇൻട്രസ്റ്റ് ഉള്ള മേഖലകൾ നമ്മൾ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കാർക്കും എന്തിന് ഇൻട്രസ്റ്റ് തോന്നണം എന്നുള്ളത് ഒരു വലിയൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യണം നമ്മളുടെ ഇതിൽ. നമുക്ക് എന്തുകൊണ്ട് ഒരു മേഖല കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് വരണം എന്തുകൊണ്ട്, അപ്പോൾ നമ്മൾ ഈ ഈ മേഖലയുമായിട്ട് അല്ലെങ്കിൽ സയൻസ് വേൾഡുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖല എന്താ സയൻസോ ആർട്സോ ലാംഗ്വേജോ എന്തായാലും അതിലുള്ള നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. ലോകത്ത് ആ മേഖലയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഫിസിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് വെബ്സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി പബ്ലിഷ് ചെയ്യുന്ന ഈ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ പറ്റിയൊക്കെ ന്യൂസൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ പിന്നെ സയൻസ് ടുഡേ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ന്യൂസ് ചാനലുകളും ഇപ്പോൾ എൻ്റെ ഞാൻ സയൻസിലായതുകൊണ്ടാണ് എനിക്കിപ്പോൾ അതിനെപ്പറ്റി പറയാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റോ അല്ലെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ റിസർച്ച് ഫെല്ലോ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒബ്വിയസ്ലി ആ മേഖലയിൽ ഇൻട്രസ്റ്റ് എന്തായാലും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ CV എഴുതുമ്പോഴായാലും കവർ ലെറ്റർ എഴുതുമ്പോഴായാലും നമ്മളുടെ ഇൻട്രസ്റ്റ് ആണ് അതിൽ പ്രധാനമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ CV ഒരു ഒരു CV നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് അതിൽ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കതിൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. നല്ലോണം അറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് എഴുതി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. റിസർച്ച് പ്രപ്പോസൽ എഴുതുന്ന പോലെ തന്നെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ കവർ ലെറ്ററും CV ഒക്കെ. അതിന് നല്ല രീതിയിൽ വായിച്ച് ഈ പറഞ്ഞ പോലെ ഇത് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഫെല്ലോഷിപ്പുകളൊക്കെ സെർച്ച് ചെയ്യുന്നതിലും മുൻപ് നമ്മൾ നമ്മളുടെ ഇതിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റുകളാണ്. അതായത് റിസർച്ച് ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ സയൻറ്റിഫിക് ഇൻട്രസ്റ്റുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഇപ്പോൾ അങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം തന്നെയാണ് നമുക്ക് ആരെങ്കിലും അപ്രോച്ച് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫസറോട്
അയാൾ വർക്ക് ചെയ്യുന്ന മേഖല എന്താണെന്നോ അറിയാതെ നമ്മൾ നേരിട്ട് പോയിട്ട് സാറേ സാറിൻ്റെ അടുത്ത് ഒരു വേക്കൻസി ഉണ്ടോയെന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് സാർ എനിക്ക് ഇന്ന മേഖലയിൽ എനിക്ക് അറിവുണ്ട്, എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പണ്ടത്തെ ഒരു തമാശയായിട്ട് തന്നെ എടുത്താൽ മതി, ഞാൻ പണ്ട് ഇത് സെർച്ച് ചെയ്ത് തുടങ്ങി, അതായത് എം എസ് സി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് സെർച്ച് ചെയ്ത്, അതായത് സ്കോളർഷിപ്പുകൾക്കൊക്കെ വേണ്ടി സെർച്ച് ചെയ്ത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഞാൻ ഈ പ്രൊഫസർമാരുടെ പേരുകളാണ് ആദ്യം, അതായത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ സോളാർ സെല്ല് ആണ്, അപ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസർമാർ ആരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എടുത്തിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ എന്നിങ്ങനെ നോക്കും, എന്നിട്ട് അവരുടെ മേഖല ഏതാണെന്നൊക്കെ നോക്കും. പിന്നെ ലാസ്റ്റ് ഒരു എന്താ പറയുക, ഔട്ട് ഓഫ് ദ ബ്ലൂ എനിക്ക് വന്നൊരു ഐഡിയ ആണ്, ഈ നോബൽ സമ്മാനം കൊടുക്കുന്ന കമ്മിറ്റി ആരാണ് എന്ന് നോക്കി. അപ്പോൾ അതിൽ അന്ന് ഞാൻ നോക്കിയ സമയത്ത് ഒരു 6 പേരുടെ കമ്മിറ്റി ആയിരുന്നു. എന്നിട്ട് അതിൽ ഈ 6 പേരുടെ പേരെടുത്ത് നോക്കി, അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതിൽ റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാറുണ്ടായിരുന്നു, അതിൽ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു നോർവേയിൽ നിന്ന്. അപ്പം ഞാൻ ഡയറക്റ്റ് ആ പുള്ളിക്കാരൻ്റെ മെയിൽ ഐ ഡി ഒക്കെ തപ്പി പിടിച്ചെടുത്ത് വെബ്സൈറ്റ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ ഒക്കെ മെയിൽ ഐ ഡിയും ഇമെയിൽ ഐ ഡിയും ഒന്നും നമുക്ക് എന്താ പറയുക കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ അത്ര വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാളുടെ ഇമെയിൽ ഐ ഡി എനിക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് കിട്ടി. അപ്പോൾ പുള്ളിക്കാരൻ ക്വാണ്ടം മെക്കാനിക്സിലാണ് പുള്ളിക്കാരൻ്റെ വർക്ക് മുഴുവൻ നടക്കുന്നത്. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സബ്ജക്റ്റാണ്, കാരണം തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ എക്സ്ട്രീം ലെവലിൽ റിസർച്ച് നടക്കുന്ന ഒരു 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 സബ്ജക്റ്റാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ഇപ്പോൾ പല വലിയ യൂണിവേഴ്സിറ്റികളിലും. അപ്പോൾ ആ സാറിൻ്റെ ഇമെയിൽ ഐ ഡി ഒക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് എനിക്ക് ആളുടെ മേഖലയെക്കുറിച്ച് അതിനെ പറ്റിയൊന്നും അറിയില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ മേഖല എന്താ പറയുക, നമുക്ക് ഈ നോബൽ സമ്മാനമൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു അട്രാക്ഷൻ കാരണം ഞാൻ നേരിട്ട് പുള്ളിക്കാരന് മെയിൽ അയച്ചിട്ട് ചോദിച്ചു. ഞാനൊരു മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്, എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, സാറിൻ്റെ ഫീൽഡ് ഓഫ് റിസർച്ചിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാര്യമായിട്ടൊരു മെയിൽ അയച്ചു. എൻ്റെ CV ഞാൻ അറ്റാച്ച് ചെയ്യുന്നു പറഞ്ഞിട്ട് അന്നത്തെ എൻ്റെ CV എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കാണുമ്പോൾ നാണക്കേട് തോന്നുന്നു, കാരണം അതുപോലെ. പക്ഷേ ആ സാറ് ആ പ്രൊഫസർ എനിക്ക് റെസ്പോണ്ട് ചെയ്തത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എൻ്റെ ഫീൽഡ് ഓഫ് വർക്ക് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ റിസർച്ച് സ്റ്റുഡൻസിനെ നേരിട്ട് എടുക്കുന്നില്ല, പക്ഷേ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഞാൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ കൊളീഗ്സിൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതുപോലത്തെ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ നമുക്ക് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്താൽ ചിലപ്പോൾ എവിടെയായാലും നമുക്ക് കയറാൻ പറ്റിയേനെ. പിന്നെ ഞാൻ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പിന്നെ രണ്ടാമത് ഒരു പ്രൊപ്പോസലൊക്കെ എഴുതി അവരെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല ഈ ക്വാണ്ടം മെക്കാനിക്സിൽ എന്തായാലും, കാരണം എൻ്റെ ഫീൽഡ് ഓഫ് റിസർച്ചേ അല്ലായിരുന്നു അത്. മാസ്റ്റേഴ്സിന് കുറച്ച് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പരീക്ഷ എഴുതി പാസ്സായി എന്നുള്ളതല്ലാതെ എനിക്കതിൽ യാതൊരു വിധത്തിലുള്ള തറവായിട്ടുള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മൾ പ്രൊഫസർമാരെ അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ മടി വിചാരിച്ചിട്ടൊന്നും ഒരു ഇതില്ല, കാരണം അവരെന്തായാലും റെസ്പോണ്ട് ചെയ്യും. മടി വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല, അവർ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നു, നമ്മൾ അയക്കുന്നു, അക്സെപ്റ്റ് ആവാം റിജക്റ്റ് ആവാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചുമ്മാ ഞാൻ തുടങ്ങിയ സമയത്ത് എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുന്നുണ്ടാവുള്ളൂ. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, അതുപോലെ തന്നെ MIT, സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ MIT US. അപ്പോൾ അവരെയൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും അധികമൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ തുടക്കക്കാർക്ക് എന്തായാലും. അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലത്തെ പ്രൊഫസർക്ക് മെയിൽ അയച്ചപ്പോഴും ഇതുപോലെ ഡൈനാമിക്, അവരുടെ റെസ്പോൺസ് ഒന്നും അങ്ങനെയുണ്ട്, ഇതുപോലെ ഡൈനാമിക് ആയിട്ടുള്ള റിസർച്ചേഴ്സ് മെയിൽ അയക്കുന്ന വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെയിൽ വന്നത്. പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് പൊസിഷൻ ഒന്നും വേക്കൻസി ഇല്ല, വേക്കൻസി ഉണ്ടാകുമ്പോൾ ഞാൻ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് റെസ്പോണ്ട് വന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രൊഫസർമാരെ കോണ്ടാക്ട് ചെയ്യുന്നതും സെർച്ച് ചെയ്യുന്നതൊക്കെ PhD പൊസിഷൻസ് സെർച്ച് ചെയ്യുന്നതൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് സെർച്ച് ചെയ്ത് നമ്മൾ തുടങ്ങി പതുക്കെ പതുക്കെ നമ്മൾക്ക് നമ്മളുടെ ഡെവലപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആദ്യത്തെ CV ഇപ്പോഴത്തെ എൻ്റെ CV കാണുമ്പോൾ അതിലെ ഡിഫറൻസ് എനിക്ക് മേക്കൗട്ട് ചെയ്യാം. ഇപ്പോഴും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇതിനേക്കാളും നല്ലൊരു CV ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് പറ്റുമായിരിക്കും. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് CV ഉണ്ടാക്കുന്നതും പിന്നെ കവർ ലെറ്റർ എഴുതുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യാം. അപ്പോൾ ഈ
പി എച്ച് ഡി സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മളുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റിലുള്ള സ്കോളർഷിപ്പുകൾ പ്രൊഫസർമാരെയോ ഒക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വലിയ വലിയ സ്കോളർഷിപ്പുകൾ, നേരത്തെ പറഞ്ഞ ടാറ്റ അല്ലെങ്കിൽ ഷെവനിങ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഡാറ്റ് സ്കോളർഷിപ്പ്, ഇതിനൊക്കെ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു ക്ലിക്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സി വിയും റെസ്യൂം ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡും ബാക്കിയുള്ള എല്ലാ എപ്പിസോഡും കാണാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു.